ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണ്, അതൊരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, എന്നാൽ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണിത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതായത് റസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും എന്താണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലും നമ്മൾ പറയുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കുക എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ്, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്കാലർ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇവ തമ്മിലുള്ള റിലേഷൻ, അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. അപ്പോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ചാർജിനെ കൺസിഡർ ചെയ്യണം. സപ്പോസ് വി ആർ കൺസിഡറിങ് എ ചാർജ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ആണ്, അതൊരു പ്ലസ് ക്യൂ ചാർജ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ചാർജിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു പോയിന്റ്, അതായത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു ആർ ഡിസ്റ്റൻസ് അകലെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് തന്നെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, അതായത് നമ്മൾ എടുക്കുന്ന പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കാം. ഒരു യൂണിറ്റ് ഒരു പോസിറ്റീവ് ചാർജാണ് പ്ലസ് ക്യൂ ചാർജ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഫീൽഡിനകത്തേക്ക്, ആ ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ചാർജിന്റെ ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ചാർജിനെ അടുത്തേക്ക്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതായത് ഈ ഒരു ഇവിടെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ട്, അതായത് ഒരു ഫീൽഡ് ഉള്ളതുകൊണ്ട് എന്തുണ്ടാവും, അതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന ഈ ഫീൽഡ് അതിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്ലസ് ക്യൂ ചാർജിന്റെ ഫീൽഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, അവിടെ ഒരു എക്സ്റ്റേണൽ വർക്ക് ഡൺ ആവശ്യമാണ്. അല്ലാതെ ഒരു വർക്ക് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ചാർജിന്, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജിന്റെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു സ്കാലർ ക്വാണ്ടിറ്റി ആണ്, അപ്പൊ അതൊരു വർക്ക് ഡൺ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ്, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, അവിടെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്, സോ ദേർ വിൽ ബി റിപ്പൽഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ എടുത്തിട്ടുള്ള ചാർജിന്റെ ഫീൽഡിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. ആ എക്സ്റ്റേണൽ വർക്കായിരിക്കും ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അപ്പോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ, അതൊരു വർക്ക് ഡൺ ആണ്, ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, ഫ്രം
ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ലെക്ചറിനോടൊപ്പം എഴുതി പോകുന്നതാണ് നല്ലത്. അപ്പൊ അതേപോലെ തന്നെ എങ്ങനെയാണ്, അതായത് ഡബ്ല്യു ആണ് അവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് വിചാരിക്കും. ഡബ്ല്യു ഇസ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ക്യൂ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഓക്കെ, അതായത് ഒരു ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ഡബ്ല്യു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി എന്നാണ്. ഓക്കെ, സോ വി വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. V is equal to W by Q. So I will repeat that. എങ്ങനെയാണ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇസ് ദ വർക്ക് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഏജന്റ് ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി ഇക്വേഷൻ എന്താണ്? V is equal to W by Q എന്നുള്ളതാണ്. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ടേം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്ന സമയത്ത് എന്താണ്, ഒരു ചാർജ് കൺസിഡർ ചെയ്തിരുന്നു. ആ ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആയിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാർജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇപ്പോൾ ആർ വൺ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ആർ ടു എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് ബി എന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ട് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇറ്റ് വിൽ ബി ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എത്ര വർക്ക് ചെയ്യണം, ആ വർക്ക് ആയിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ചാർജ് ക്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ ഇരിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും? ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇസ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ആയിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാൻ പറ്റും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്നത് വി എ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. അതായത് വി എ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എ ആണ്. വി ബി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി ആണ്. അപ്പൊ അവയുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പൊ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻസ് വി എ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബിക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിംഗിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ആയിരുന്നു അല്ലെ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആയിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിന്റെ വ്യത്യാസം നോക്കാം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ആണ് വിത്തൗട്ട് ആക്സിലറേഷൻ. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്താണ്? ഒരു ചാർജിനെയാണ്, അത് ഒരിക്കലും യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ല, ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ വി എ മൈനസ് വി ബി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വി എ മൈനസ് വി ബി എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദ റിലേഷൻ വിത്ത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് യു എ മൈനസ് യു ബി എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എങ്കിൽ ദ ഇക്വേഷൻ ഈസ് വി എ മൈനസ് വി ബി വിൽ ബി ഈക്വൽ ടു യു എ മൈനസ് യു ബി ബൈ ക്യൂ ആണ്. കാരണം അവിടെ ഏതെങ്കിലും ഒരു ചാർജിനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി എ മൈനസ് വി ബി വിൽ ബി ഈക്വൽ ടു യു എ മൈനസ് യു ബി ഡിവൈഡഡ് ബൈ ക്യൂ ആയിരിക്കും. ഓക്കെ,
അടുത്തൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. എന്താണ് കൺസർവേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. അതായത് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് കൺസർവേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫീൽഡ് ഇൻ വിച്ച് വർക്ക് ഡൺ ഇസ് സീറോ ഇൻ എ കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ് എന്ന് പറയാം. ഒരു കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ സീറോ ആണെന്നുണ്ടെങ്കിൽ അത്തരം ഫീൽഡിനെ നമ്മൾ കൺസർവേറ്റീവ് ഫീൽഡ് എന്നാണ് പറയുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് കൺസർവേറ്റീവ്. അപ്പൊ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് കൺസർവേറ്റീവ് ബിക്കോസ് yes, it is defined as the field in which work done is zero in complete round trip. അതായത് ഒരു കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഇസ് വൺ ഇൻ വിച്ച് വർക്ക് ഡൺ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൺസർവേറ്റീവ് ഫീൽഡ്. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഡെറിവേഷൻ ആണ്, എങ്ങനെയാണ് പൊട്ടൻഷ്യൽ, അതായത് ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കും? വർക്ക് ഡൺ ആണ് അല്ലെ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കാണേണ്ടത് വർക്ക് ഡൺ ആണ്. അപ്പൊ വർക്ക് ഡൺ ആയിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ്. നമുക്ക് പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം കൺസിഡർ ചെയ്യുന്ന ചാർജിനെ നമുക്ക് പ്ലസ് ക്യു ചാർജ് എന്ന് എടുക്കാം. സോ നമുക്ക് ഡയഗ്രത്തിൽ ഇവിടെ കാണാൻ പറ്റുന്നത് പോലെ ഒരു പ്ലസ് ക്യു ചാർജ് കൺസിഡർ ചെയ്യാം. അതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ്. യെസ്, ഹിയർ വി ക്യാൻ സീ ദാറ്റ്, ഓക്കെ, ദാറ്റ് പി പി എന്ന് പറയുന്ന പോയിന്റ് പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ചാർജ് പ്ലസ് ക്യു. ഓക്കെ, അതിനുശേഷം എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ചാർജ് പ്ലസ് ക്യു. ആൻഡ് ഹിയർ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണാൻ പറ്റുക? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പ്ലസ് ക്യൂ ചാർജ് എടുത്തതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഡയറക്റ്റഡ് എവേ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പി എയുടെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. നമ്മളിവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് അതിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഡി എക്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കാണേണ്ടത് എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കണം. അപ്പൊ ആദ്യം ഇവിടുത്തെ ഫീൽഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്, ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതായത് ഈ ഡി എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്? നമ്മള് ടുവേർഡ്സ് ദ ചാർജ് ആണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഫീൽഡ് എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഇയും ഡി എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? സാധാരണ നമ്മൾ എങ്ങനെ വർക്ക് ഡൺ കാണുന്നത്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഇ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എഫ് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എഫ് ഇൻടു ഡി എക്സ് എന്ന്, അതായത് ഡി എക്സ് ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡണ്ണിനെ നമുക്ക് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫീൽഡും അതുപോലെ തന്നെ ഡി എക്സും. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡി എക്സ് എന്നുള്ളതാണ് അവിടുത്തെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റുക ഈ പോയിന്റിൽ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാൻ നോക്കി നോക്കൂ. ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ് ഈ സീക്വൽ ടു 1/4 പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? 1/4 പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡി ഡബ്ല്യു ആണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു എലമെന്റിനെയാണ് ആദ്യം മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും? സ്മോൾ എലമെന്റ് കൊണ്ട് ഉണ്ടാവുന്ന വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡി എക്സ് എന്ന് എഴുതാം. ബിക്കോസ് ഡി എക്സ് ആൻഡ് ഇ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ആണ് അല്ലെ. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി വി ആണ് എന്ത് മൈനസ് ഇ ഡി എക്സ് എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എങ്ങനെ കാണാൻ പറ്റും? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഹിയർ വി ഇസ്ഇക്വൽ ടു മൈനസ് ഇന്റഗ്രൽ, അതായത് എവിടെ മുതൽ എവിടെ വരെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റി ടു ആർ ആണ് അല്ലെ. സോ ദാറ്റ് ലിമിറ്റ് വി ക്യാൻ അപ്ലൈ ദർ. സോ മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡി എക്സിന് ഇക്വലന്റ് ആയിരിക്കും. ഇനി വി ഇസ്ഇക്വൽ ടു അതിനകത്ത്
ഇയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ എന്തിന് ഈക്വൽ ആണ്? 1/4πε0 ക്യൂബ് ബൈ എക്സ് സ്ക്വയറിന് ഈക്വൽ ആണ്. സോ ദി ഇക്വേഷൻ ബിക്കംസ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/4πε0 ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഇനി അതിലത്തെ കോൺസ്റ്റന്റ്സിനെ ഒന്ന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂബ് ബൈ 4πε0 ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എക്സ് സ്ക്വയർ, അതായത് 1/x² ആണ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു മൈനസ് 2dx എന്ന് എഴുതാമല്ലോ. ഓക്കെ, എക്സ് റേസ് ടു മൈനസ് 2dx എന്ന് എഴുതാം. ഇനി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏത് ടേമിനെ മാത്രമാണ്? എക്സ് റേസ് ടു മൈനസ് 2നെ മാത്രമാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു n+1/n+1 ആണ്. അപ്പൊ എക്സ് റേസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ് റേസ് ടു മൈനസ് 2+1/-2+1 ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് -1/x. ഇക്വേഷൻ എന്തായിട്ട് മാറും? വി ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂബ് ബൈ 4πε0 -1/x വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ആ മൈനസ് ഒന്ന് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് ക്യൂവിലെ മൈനസും അതുപോലെ -1 മൈനസും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്യൂബ് ബൈ 4πε0 1/x വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പില് ജസ്റ്റ് അതായത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 അത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിന് മാറ്റൊന്നും വരുന്നില്ല. പിന്നീടുള്ള ടേം ഏതാണ്? 1/xനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതായത് അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ എങ്ങനെ വരും? 1/r -1/∞ എന്ന് എഴുതാം. ഓക്കെ, 1/r -1/∞. അപ്പൊ ഈ 1/∞യുടെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലെ. സോ അവർ ഇക്വേഷൻ ബിക്കംസ് വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/r എന്ന് വരും. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ ആർ. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഇവിടെ വെറുതെ മാത്തമെറ്റിക്കൽ സ്റ്റെപ്സ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ കാണുക എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഇൻഫിനിറ്റി മുതൽ ആർ വരെയുള്ള ലിമിറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഹിയർ വി ആർ ടേക്കിംഗ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണുന്നത്. അപ്പൊ അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ട്, ഇയും ഡി എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയതുകൊണ്ടാണ് -e dx എന്ന് വന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് തോന്നാം അല്ലെ. അതായത് ഡി എക്സ് എന്തുകൊണ്ടാണ് എടുത്തത്? കാരണം എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ വർക്ക് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കോൺസ്റ്റന്റ് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ വർക്ക് ഉണ്ട്. കാരണം ഇവിടുന്ന് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ ഹിയർ വി ആർ കൺസിഡറിങ് ദാറ്റ് വേരിയബിൾ വർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയ പോർഷനിൽ ഉണ്ടാവുന്ന ഒരു ഏരിയ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ ആർ. ഓക്കെ, വി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ ആർ ആണ്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.